ഹലോ ഗൈസ്, എൻ്റെ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ നമ്മൾ ട്രിവാൻഡ്രത്ത് നടക്കുന്ന 28-ാമത്തെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ കാഴ്ചകളാണ്. ഇത് നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത് നമ്മുടെ ടാഗോർ തിയേറ്ററിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ്. ഇത് വന്നിട്ട് December 8 മുതൽ December 15 വരെയാണ് ഇവിടെ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഈ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പ്രമാണിച്ച് ധാരാളം തിയേറ്ററിൽ ഈ ഷോ നടക്കുന്നുണ്ട്. നമ്മുടെ കൈരളി, ശ്രീ, നിള, കലാഭവൻ, ന്യൂ ഏരീസ്, അങ്ങനെ ഇഷ്ടംപോലെ തിയേറ്ററിലൊക്കെ ഉണ്ട്. നിശാഗന്ധിയിലൊക്കെ ഈ ഷോ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് വന്നിട്ട് സ്റ്റുഡൻസിന് 590 രൂപയും അല്ലാത്തതിന് 1250 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. നമുക്കത് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ടാഗോർ തിയേറ്ററിൽ വരുമ്പോൾ നമുക്കിവിടെ ധാരാളമായിട്ടുള്ള സ്റ്റാൾസും എക്സിബിഷനൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ഇഷ്ടംപോലെ ബാഗ്, ബുക്ക്, അങ്ങനത്തെ കളക്ഷൻസൊക്കെ ഇവിടെ ഉണ്ട്. അതുമാത്രമല്ല, ഇതിൽ നിന്ന് കുറച്ചും കൂടെ മുകളിലോട്ടൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന കുറേ ക്യാമറകളും അല്ല ലെൻസ് കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽഡ് ഫിലിം ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് വേറൊരു വൈബാണ് കിട്ടുന്നത്. നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ഒക്കെ ചെയ്ത് നമുക്ക് ഓരോ ഈ സിനിമ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇവിടെ നിന്ന് കുറച്ചും കൂടെ പോകുമ്പോഴത്തേക്കും ഇവിടെ ഒരു എക്സിബിഷൻ ഉണ്ട്. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം മടങ്ങി വരാം. ഇതിനകത്തുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ നമുക്ക് കുറേ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ മോമോസ്, പിന്നെ അല്ലാത്ത ചായക്കട, ജ്യൂസ്, അങ്ങനെ പല എല്ലാ ഫുഡ് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ കഴിക്കാൻ ബിരിയാണിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാം നല്ല എല്ലാം അപ്പം തന്നെ ഉണ്ടാക്കുന്ന ലൈവായിട്ടുള്ള ഡിഷസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിന് അടുത്ത സെക്ഷൻ വന്നിട്ട് കേരള സ്റ്റേറ്റിൻ്റെ തന്നെ നമുക്കിവിടെ ഫിലിം ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ സിനിമ തിയേറ്ററിൻ്റെ അകത്തുള്ള ആ ഒരു സീറ്റിങ്ങും പിന്നെ ക്യാമറ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ സെക്ഷനിലുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം മടങ്ങി വരാം. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ചും കൂടെ നടക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു ക്യാൻറ്റീൻ കാണാം. ഞാൻ ഇവിടെ വന്നത് ഏതാണ്ട് ഒരു ഉച്ച സമയത്താണ്. അപ്പോൾ നമുക്ക് ഫുഡ് നമ്മൾ ഇവിടെ നിന്നാണ് കഴിച്ചത്.
ഇവിടെ ധാരാളം ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ബിരിയാണിക്കൊക്കെ റേറ്റ് വന്നിട്ട് 120 രൂപയൊക്കെയാണ്. പക്ഷെ നല്ല ക്വാണ്ടിറ്റി, നല്ല രുചിയൊക്കെ ഉള്ള ഒരു ബിരിയാണിയായിരുന്നു. നമ്മൾ അന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വിലയിലേക്ക് ഇറങ്ങിയപ്പോഴൊക്കെ കഴിച്ചതാണ്. ഇതിൻ്റെ സൈഡിൽ തന്നെ നമുക്കിവിടെ ബുക്ക് സ്റ്റോള്, റേഡിയോ എഫ്എമ്മിൻ്റെ അവരെ സ്റ്റേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് നമ്മുടെ മൗസാറിൻ്റെ ഒരു സെക്ഷനാണ്. അവിടെ നമ്മുടെ മൗസാറിൻ്റെയും MTയുടെയും അവരെ രണ്ടുപേരും കോമ്പുള്ള കുറേ കാര്യങ്ങളും ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇഷ്ടം പോലെ പണ്ട് കാലത്തുള്ള റെയർ ഫോട്ടോസും കാര്യങ്ങളും നമുക്കിവിടെ നിന്ന് ഈ ഒരു റൂമിൽ നമുക്ക് ഫുള്ളും കാണാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ 28-ാമത്തെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ 2023 പ്രധാന കാഴ്ചകൾ. ടാഗോ തിയേറ്ററിൽ വെച്ച് നടക്കുന്ന ഈ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ടാഗോ തിയേറ്റർ, നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ, അങ്ങനെ പല പല സ്ഥലത്ത് നമ്മുടെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം വന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന കാഴ്ചകൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.